കിട്ടുന്നതെല്ലാം സർക്കാരിനെതിരെ ഒരു വടിയായി ഉപയോഗിക്കുവാൻ പ്രതിപക്ഷം സാധാരണ ശ്രമിക്കാറുണ്ട്. എന്നാൽ ഇതിലെല്ലാം ചില എത്തിക്സ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കവുമില്ല. ഈ സംഭവത്തിലെ ഒരു ആക്ഷേപമോ ആരോപണമോ ഉന്നയിക്കുമ്പോൾ അതിലെന്തെങ്കിലും ഒരു കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കുന്നത് നന്നാകുമെന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. കാരണം മറ്റൊന്നുമല്ല, തദ്ദേശ സ്വയംഭരണ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട കരട് ബില്ല് നിയമസഭ അംഗീകരിച്ചതിന് തൊട്ടു പിന്നാലെ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ അടക്കമുള്ളവർ ഉയർത്തുന്ന ചില ആരോപണങ്ങളാണ് ഇപ്പോൾ വലിയ തോതിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ ബില്ല് നിയമസഭയിൽ അവതരിപ്പിച്ചപ്പോൾ യാതൊരുവിധ പ്രതികരണമോ പ്രതിഷേധമോ അറിയിക്കാതിരുന്നവർ ബില്ലെല്ലാം അവതരിപ്പിച്ച കാര്യങ്ങളിലേക്ക് കടന്നതിന് ശേഷം ഒളിയമ്പുമായും അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ചപ്പടാച്ചി പോരാട്ടങ്ങളുമായി എത്തുന്നതിനെ എത്രത്തോളം അംഗീകരിക്കാനാകും? വാർഡ് വിഭജന ബില്ല് അംഗീകരിച്ചതിന് ശേഷം മാത്രമാണ് വലിയ തോതിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളുമായി എം പി രാജേഷ് അടക്കമുള്ളവർക്കെതിരെ രംഗത്ത് വരുന്നത്. ഇത് എത്രത്തോളം ആശാവഹമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. കാരണം കരട് ബില്ല് അവതരിപ്പിച്ച് അനുമതി വാങ്ങുന്നതിന് മുമ്പ് തന്നെ നിയമസഭയിൽ ഇത്തരത്തിലൊരു ബില്ല് അവതരിപ്പിക്കുമ്പോൾ കൃത്യമായ ആരോപണങ്ങളോ ആക്ഷേപങ്ങളോ ഉണ്ടെങ്കിൽ അന്നേരമാണ് ആക്ഷേപം ഉന്നയിക്കേണ്ടത്. ഇതെല്ലാം ആയതിന് ശേഷം വീണ്ടും ഉന്നയിക്കുന്നതിൻ്റെ പിന്നിലെ യുക്തി പലപ്പോഴും മനസ്സിലാകുന്നില്ല. നമ്മൾ ഇതിനു മുമ്പ് കണ്ട ഒരു കാര്യമാണ്, ഭൂനിയമ ഭേദഗതി ബില്ല് അവതരിപ്പിച്ചപ്പോഴും ഇത്തരത്തിലുള്ള വലിയ ഒറ്റക്കെട്ടായി നിന്നവർ പാസ്സാക്കിയതിന് ശേഷം പിന്നീട് പുറത്തു വന്ന് വലിയ തോതിൽ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിക്കുന്ന വി ഡി സതീശിനെയും പരിവാരങ്ങളെയും നമ്മൾ കണ്ടതാണ്. ഇതെല്ലാമാണ് ഇപ്പോഴീ കരട് വാർഡ് വിഭജന ബില്ല് പാസ്സാക്കിയതിന് ശേഷവും ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ വരുന്നതിന് പിന്നിൽ. ഇതിനെതിരെ ഇന്നലെ തന്നെ മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകർക്ക് മുമ്പിൽ രംഗത്തെത്തിയിരുന്നു. എന്നാൽ വലിയ തോതിലുള്ള ചർച്ചകൾ നടത്തുന്നതിനും ക്രിയാത്മകമായി ഒരു പോസിറ്റീവായ വൈബിലൂടെ അല്ലെങ്കിൽ കാര്യങ്ങൾ കൃത്യമായി നടക്കണമെന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കണമെന്നോ എന്ന തരത്തിലേക്ക് വി ഡി സതീശൻ അടക്കമുള്ള പ്രതിപക്ഷം ഉയരാത്തതിൻ്റെ കാരണമാണ് സർക്കാരിനെ വലിയ തോതിൽ അവരെ ആശങ്കയിലാക്കുന്നത്. കാരണം ഏതൊരു പ്രവൃത്തിക്കും പ്രതിപക്ഷം ആവശ്യമാണ്, വിമർശനങ്ങൾ ആവശ്യമാണ്. പക്ഷേ ആ വിമർശനങ്ങൾ ആരോഗ്യകരമായി മാറണം, ആരോഗ്യപരമായ രീതിയിലാകണം എന്നുള്ളതാണ് സർക്കാർ തന്നെ മുന്നോട്ട് വയ്ക്കുന്ന രീതി. മാധ്യമങ്ങളുടേത് പലപ്പോഴും പക്ഷപാതപരമായ സമീപനമാണെന്നും ഇന്നലെ മന്ത്രി വ്യക്തമാക്കിയിരുന്നു. സഭയിൽ ബില്ലുകൾ വന്നപ്പോൾ നിശബ്ദനായ പ്രതിപക്ഷ നേതാവ് അഭിപ്രായം പറയുകയോ വിയോജിപ്പ് രേഖപ്പെടുത്തുകയോ ചെയ്തില്ല. ബിൽ പാസ്സായ ശേഷം അതിനെ ജനാധിപത്യ വിരുദ്ധ നടപടിയുമായി അവതരിപ്പിച്ച് രാഷ്ട്രീയ ആയുധമാക്കുന്നു. നിയമസഭയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയങ്ങൾക്ക് അനുമതി നൽകിയ സർക്കാരാണിത്. കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് 6 ഇക്കുറി 3 വർഷത്തിനിടയിൽ 7 അടിയന്തര പ്രമേയങ്ങളാണ് സഭ ചർച്ച ചെയ്തത്. ഇതിനപ്പുറം ജനാധിപത്യപരമായ ഒരു സർക്കാരിന് എങ്ങനെയാണ് പ്രവർത്തിക്കാനാകുക? അതായത് മുൻ അടിയന്തര ബില്ലിന് അനുമതി നൽകുക എന്ന് പറയുന്നത് വലിയ തോതിൽ എണ്ണത്തിൽ വരുന്ന ഒരു കാര്യമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സർക്കാരിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ചിലപ്പോൾ 5 വർഷമൊക്കെ ആയിരിക്കാം. 5 വർഷത്തിനിടയിൽ ചിലപ്പോൾ 10 താഴെ അടിയന്തര പ്രമേയങ്ങളാണ് വരിക. ഇവരാകട്ടെ വന്ന അധികാരത്തിൽ വന്ന് 1 വർഷത്തിനിടയിൽ തന്നെ 7 അടിയന്തര പ്രമേയങ്ങൾക്ക് ഈ സർക്കാർ അനുമതി നൽകിയിരിക്കുന്നു, അല്ലെങ്കിൽ സ്പീക്കർ അനുമതി നൽകിയിരിക്കുന്നു. ഇതെല്ലാം ജനാധിപത്യപരമായ തീരുമാനങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. പക്ഷേ ഇതിനെയെല്ലാം വിസ്മരിച്ചുകൊണ്ടുള്ള തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് സങ്കടകരമാണ്. കരട് ബിൽ കോവിഡ് സാഹചര്യമായതിനാൽ സഭയിൽ വെച്ച് പിൻവലിക്കുകയും നിലവിൽ സാങ്കേതികമായി പാസ്സാക്കുകയും മാത്രമാണ് ഉണ്ടായത്. ചർച്ച ആവശ്യപ്പെടാൻ പോലും പ്രതിപക്ഷം തയ്യാറായില്ല. ഇത് പ്രതിപക്ഷത്തിൻ്റെ വീഴ്ചയായോ അല്ലെങ്കിൽ കൗശലമായോ മാത്രമേ കാണാനാകൂ. ബില്ലിന് മൗനാനുവാദം നൽകിയ ശേഷം ജനാധിപത്യ വിരുദ്ധത ആരോപിക്കുന്ന അധാർമികമാണ്. ഇത് സർക്കാരിനെതിരെ എങ്ങനെ കൊണ്ടുവരാമെന്ന പ്രതിപക്ഷത്തിൻ്റെ ഗൂഢനീക്കത്തിൻ്റെ പിന്നിലുള്ള വലിയൊരു കളിയാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല എന്നുള്ള ആക്ഷേപം ഇന്നലെ തന്നെ ഉയർന്നിരുന്നു. ഏതായാലും പ്രതിപക്ഷം ഉയർത്തുന്ന ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒരു പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ മന്ത്രി പറഞ്ഞ ഈ കാര്യങ്ങൾ ഏത് പൊതുജനത്തിനും പരിശോധിക്കാവുന്നതാണ്. ഈ ബില്ലിൻ്റെ അവതരണ വേളയിൽ നിയമസഭയുടെ മേശപ്പുറത്ത് വച്ച സമയത്തൊന്നും യാതൊരുവിധ വിയോജനക്കുറിപ്പോ പ്രതിഷേധമോ ഒന്നും അവിടെ കണ്ടില്ല. പ്രതിപക്ഷമായ വി ഡി സതീശിൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം ഒരു തരത്തിലുമുള്ള ഒരു പ്രതികരണം ഉണ്ടാക്കുന്നത് കണ്ടില്ല. മൗന അനുവാദം നൽകി അഥവാ മിണ്ടാതെ ഇരുന്ന ബില്ല് പാസ്സാകുന്നവരെ കാത്തിരുന്ന ശേഷം പിന്നീട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ജനാധിപത്യ വിരുദ്ധമാണ്, ജനാധിപത്യത്തെ തകർക്കുന്നതാണ് എന്നുള്ള തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതിൻ്റെ പിന്നിലെ ചേതവികാരം ആർക്കും ബോധ്യപ്പെടാവുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴാണ് ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് വീണ്ടും വരുന്നത്. പ്രതിപക്ഷം കിട്ടുന്ന ഏതും ചുക്കും ചുണ്ണാമ്പും എടുത്ത്
ഭരണപക്ഷത്തിനെതിരെ ആക്രമിക്കാൻ ശ്രമം നടത്തുന്നു. ഇതൊരിക്കലും ഒരു ജനാധിപത്യപരമായ നല്ല രീതിയല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രവൃത്തിയുടെ അല്ലെങ്കിൽ ഒരു വിഷയത്തിൻ്റെ അതിൻ്റെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ട് സംസാരിക്കാനും കാര്യങ്ങൾ ചെയ്യാനും. വളരെ അടിയന്തര പ്രാധാന്യമുള്ള കാര്യമാണെങ്കിൽ അങ്ങനെ തന്നെ മുന്നോട്ട് നീങ്ങേണ്ടതുണ്ട്. ശക്തമായി എതിർക്കപ്പെടേണ്ട കാര്യമാണെങ്കിൽ ശക്തമായി തന്നെ എതിർക്കേണ്ടതുണ്ട്. പക്ഷെ ഇവിടെ സംഭവിക്കുന്ന ഇതൊന്നുമല്ല. ചിലരുടെ ചില താല്പര്യങ്ങൾ, വ്യക്തി താല്പര്യങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ മൊത്തം തലയിലേക്ക് കടത്തി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് കടത്തി വെച്ചുകൊണ്ട് ചിലർ നമ്പർ വൺ ഒന്നാമനാകാനുള്ള ശ്രമം നടത്തുന്നതാണ് ഇപ്പോൾ വെല്ലുവിളി ഉയർത്തുന്നത്. ഏതായാലും വി ഡി സതീശനും സംഘവും ഏതായാലും ഈ വാർഡ് വിഭജനത്തിൻ്റെ പേരിൽ നടത്താനിരുന്ന പാൽ തിളച്ചതോവും എന്ന് ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം ആ അടുപ്പ് അണയാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത.